നമസ്കാരം, ഞാൻ നിങ്ങളുടെ സവിത ടീച്ചർ. ഇന്ന് നമുക്ക് ഒരു പ്ലം കേക്ക് നിർമ്മിക്കാം. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ പ്ലം കേക്കിൻ്റെത്. എന്നാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യമായി നമുക്ക് പ്ലം കേക്കിലേക്ക് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വയ്ക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളെ വീട്ടിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഉപയോഗിക്കാം. ഇപ്പോൾ ബ്ലാക്ക് ഉണക്കമുന്തിരി, അതേപോലെ തന്നെ വെള്ള ഉണക്കമുന്തിരി, പിന്നെ കാഷ്യൂ നിങ്ങൾക്ക് കൂടുതൽ കാഷ്യൂ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. അത് പ്രത്യേകിച്ച് അതിന് അളവുകളൊന്നുമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഈത്തപ്പഴം, അത് കുറച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി, ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, പല കളറിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മൾ എടുത്തു വെച്ചു. പിന്നീട് നമുക്ക് വേണ്ടത് ഇതിലെ വാസന, അതായത് നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങളുണ്ടല്ലോ, ഏലം, ഗ്രാമ്പൂ, പട്ട, ജാതിക്ക, ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. കൂടുതലായിട്ടൊന്നും വേണ്ട. ഒരു 3 ഗ്രാമ്പൂ എടുക്കാം, ഒരു 2 ഏലക്കായ എടുക്കാം, ഒരു പീസ് പട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇഞ്ച് നീളത്തിലുള്ള 1 സെന്റിമീറ്റർ വീതിയുള്ള ഒരു പീസൊക്കെ മതി, കൂടുതലായി പോണ്ട. അതേപോലെ തന്നെ ജാതിക്ക, ഒരു ചെറിയ പീസ് ജാതിക്ക എടുക്കാം. അപ്പോൾ ഇതിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ സ്പൈസസ് ആണല്ലോ, സ്പൈസസിൻ്റെ ഒരു സ്മെല്ല് നമുക്കതിൽ കിട്ടും. പിന്നെ അത്യാവശ്യം വേണ്ട മറ്റൊരു സാധനമാണ് ഓറഞ്ച്. ഓറഞ്ച് നിങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിൻ്റെ പുറം ഭാഗം, ഇങ്ങനെ ഈ ഓറഞ്ച് കളറുള്ള ഭാഗമുണ്ടല്ലോ, അത് മാത്രം ഇങ്ങനെ ചെത്തിയെടുക്കുക. ഉള്ളിലെ ആ വെള്ള ഭാഗം, അടിഭാഗത്തുള്ള വെള്ള ഭാഗം നമ്മൾ എടുക്കരുത്, അതിന് കയ്പ്പ് രുചിയായിരിക്കും. അത് നിങ്ങൾക്ക് 1 ടീസ്പൂൺ, അതായത് നന്ന് ചെറുതായിട്ട് അരിഞ്ഞിടണം. ചെറുതായി അരിഞ്ഞത് 1-2 ടീസ്പൂൺ എടുത്തു വയ്ക്കുക. ഈ ഇത് നമുക്ക് മറ്റൊരു ഫ്ലേവറാണ്. ഈ ഒരു ഫ്ലേവറും വളരെ നല്ലൊരു ഫ്ലേവറാണ് കേക്കിന് ഉണ്ടാക്കുക. നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന പ്ലം കേക്കിന് ഉണ്ടാവുന്ന അതേ ഫ്ലേവർ ഈ ഒരു ഓറഞ്ച് തൊലി ചെറുതായി കട്ട് ചെയ്ത് ഇതിൽ ഇടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകും. പിന്നീട് ഈ ഓറഞ്ചിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്, അതായത് വെള്ളം ചേർക്കരുത്, ഇത് പിഴിഞ്ഞെടുക്കുന്ന ഓറഞ്ച് ജ്യൂസ് നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. കേക്കിന് ബ്രൗൺ കളറ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചേർക്കുമ്പോഴാണ് കേക്കിന് അതിൻ്റെതായ കളറ് ലഭിക്കുന്നത്. കുറച്ച് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. കണ്ടില്ലേ, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഈ ഫ്ലെയിമിൽ ഷുഗർ ഇങ്ങനെ മെൽറ്റായി വരുന്നത്. അങ്ങനെ മെൽറ്റായിട്ട് ബ്രൗൺ കളർ ആവണം. വെള്ളം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഷുഗർ സിറപ്പ്, അതായത് ഇതിങ്ങനെ മെൽറ്റായി വന്നു, ബ്രൗൺ കളറായി, കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ പാകം. നിങ്ങൾ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാതെ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കളറാവും, പക്ഷെ ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുമ്പോൾ മാറി നിന്ന് ഒഴിച്ചു കൊടുക്കുക. വളരെ ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കുമ്പോൾ തെറിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തിളച്ച ശേഷം ഇതിൽ നമുക്ക് എടുത്തു വെച്ച ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, ആ ഓറഞ്ച് ഭാഗം നമ്മൾ ചെത്തി ചെറുതായി അരിഞ്ഞു വെച്ചത്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഓറഞ്ച് തൊലി ഇട്ടു, അരിഞ്ഞു വെച്ച ഓറഞ്ച് ചെറുതായിട്ട് അരിയണേ. എന്നിട്ട് നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ നിന്ന് ഒന്ന് തിളക്കണം. തിളച്ച് ഇതിൽ കാണുന്ന, ഇപ്പോൾ ഇതിലിങ്ങനെ ജലാംശം നിങ്ങൾക്ക് കാണാം, അത് വറ്റി വരണം. നമ്മളെ കാരമലൈസ് ചെയ്ത ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതിൽ വറ്റി തീരണം. അപ്പോഴാണ് നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാനായി വെക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ ഷുഗർ സിറപ്പ്, കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് എല്ലാം വറ്റി, കണ്ടില്ലേ, ഇപ്പോൾ എല്ലാം വറ്റി റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് സോക്ക് ചെയ്ത്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കാറ്. അങ്ങനെ ചെയ്യുന്നതിന് പകരം ആ ഒരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. മറ്റത് 1 വർഷമൊക്കെ സോക്ക് ചെയ്ത് വെക്കുന്ന കേക്കുകളാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. ഇനി നമുക്കത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇത് നന്നായി തണിഞ്ഞു വരണം, എന്നിട്ടേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. നനവില്ലാതെ മിക്സീൻ്റെ ജാറിലൊന്നും നനവുണ്ടാവാൻ പാടില്ല. ഉണങ്ങിയ ജാറ് നോക്കിയെടുക്കാം. അതിൽ 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗ്രാമ്പൂ, പട്ട, ഏലം, ഇങ്ങനത്തെ സ്പൈസസ് ഉണ്ടല്ലോ, അത് നമുക്കതിലേക്ക് ഇട്ട് ഒരുമിച്ച്
പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ആദ്യം 1 കപ്പ് മൈദ, പിന്നീട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നീട് 1 നുള്ള് ഉപ്പിട്ടാൽ മതി. ഇത് നന്നായി അരിച്ചെടുക്കണം. ഒരു 3-4 തവണ നമ്മളിത് അരിച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ എല്ലാ പൗഡറുകളും ഒരുമിച്ച് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിങ്ങനെ ഇളക്കിയാലൊന്നും മിക്സ് റെഡിയാവില്ല. ഇത് അതിനാണ് ഒരു 3-4 തവണ അരിച്ചെടുക്കുക, അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. നനവില്ലാത്ത പാത്രത്തിൽ വേണം നമ്മൾ അരിച്ചെടുക്കാൻ. ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമുക്ക് 2 മുട്ട കട്ട് ചെയ്ത് ഒഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ച തണുത്ത മുട്ട നിങ്ങൾ ഉപയോഗിക്കരുത്, റൂം ടെമ്പറേച്ചറിലാക്കി മാറ്റിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ. കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണുപ്പ് മാറിക്കിട്ടും. അങ്ങനെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ജാറ് ചൂടാവാതെ നോക്കണം. കുറച്ച് കുറച്ചായിട്ട് ഓഫ് ചെയ്ത് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/2 കപ്പ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇളക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നനവില്ലാത്ത പാത്രത്തിലേക്കായിരിക്കണം നമ്മൾ അത് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എടുത്തു വെച്ച മൈദപ്പൊടി ഉണ്ടല്ലോ മിക്സ്, ആ മൈദപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് ഇളക്കാൻ പാടില്ല. ആദ്യം കുറച്ചിടുക, എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആദ്യം ശക്തി എടുത്ത് ഇളക്കി യോജിപ്പിക്കാനും പാടില്ല. ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇതിൻ്റെ ബാറ്ററി ശരിയാവുന്ന സമയത്ത് ഈ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തും നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് ഇട്ട് ബാറ്ററി നമ്മളെ പാത്രത്തിൽ ഒഴിച്ച് വെച്ച് വെന്ത് വരുമ്പോൾ എല്ലാം ഒരു ഭാഗത്ത് മാത്രം അടിഞ്ഞു നിൽക്കും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം പൊടി ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കുന്നത്. കുത്തി ഉടയ്ക്കാൻ പാടില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് മുഴുവൻ മിക്സായി. ഇനി നമുക്ക് അടിച്ചു വെച്ച പഞ്ചസാര, മുട്ട ഇവയെല്ലാം ചേർത്ത് അടിച്ചു വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കാം. ഒരുമിച്ചൊഴിക്കേണ്ട, കുത്തി ഉടച്ച് ഇളക്കാൻ പാടില്ല. ഇങ്ങനെ മിക്സ് ചെയ്ത് മുഴുവനായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, വെള്ളം ചേർക്കാതെ നമ്മൾ എടുത്തു വെച്ച ഓറഞ്ച് ജ്യൂസ് 1 ടേബിൾ സ്പൂൺ ഒഴിക്കാം. 1, 2, 3 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ റെഡിയായി. ഇനി നമ്മൾ ഒന്നുകൂടെ അത് ഇളക്കി യോജിപ്പിക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഈ ബാറ്റർ ഒഴിച്ച് കുക്ക് ചെയ്യാൻ വേണ്ട ഒരു പാത്രം വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത്, ഈ അലൂമിനിയത്തിൻ്റെ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടിന്നൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ഏതെങ്കിലും ടിഫിൻ ബോക്സ്, അതായത് നിങ്ങൾ ഇവിടെ ചെത്തുകളും അതുപോലെ തന്നെ ഡിസൈൻ ഉള്ളതൊന്നും എടുക്കേണ്ട, പ്ലെയിൻ ആയിട്ടുള്ള പാത്രം ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ നിങ്ങൾ ഒഴിക്കുന്ന മാവിന് അനുസരിച്ച് വലുപ്പമുള്ള പാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിനുള്ളിൽ നിങ്ങൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിൽ ഇതിപ്പോൾ ബട്ടർ പേപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ളൊരു A4 പേപ്പർ, ഇതേപോലെ നിങ്ങളെ ഈ ഉപയോഗിക്കുന്ന ഈ തട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് അതിൽ ഓയിൽ പുരട്ടി കൊടുക്കുക, അതായത് സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഇതുപോലെ പുരട്ടി കൊടുത്ത് അതിലിങ്ങനെ ഫിക്സ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് വേവിച്ച് ഇത് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് എടുക്കുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ അരികളിലൊക്കെ ഇത് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു പേപ്പർ ഇവിടെയും നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഓയിൽ പുരട്ടിയിട്ടുണ്ട്, അതിവിടെ ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു മാർഗ്ഗമുള്ളത്, നിങ്ങൾക്ക് കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലോ ബട്ടറോ പുരട്ടുക, പിന്നീട് കുറച്ച് മൈദപ്പൊടി വിതറുക. വിതറിക്കഴിഞ്ഞിട്ട് അധികമുള്ളത് തട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ സാധിക്കും. അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കണ്ടില്ലേ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ വെള്ളമൊന്നും അധികമായി പോയിട്ടില്ല കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതിൽ ഒഴിച്ചു കഴിഞ്ഞു ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ബബിൾസ് ഉള്ളിൽ ഉണ്ടാവും അത് കളയാനായിട്ട് നമുക്ക് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മുട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് നിർബന്ധമുള്ള കാര്യമല്ല വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ കാഷ്യോ എന്തെങ്കിലും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കിയ ഈ ബാറ്ററി നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല അതായത് ഒരു പഴയ പാത്രം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു കുക്കറാണ് കഴിയുന്നതും പഴയ പാത്രങ്ങൾ ഉപയോഗിച്ചോളൂ കുക്കറിൽ വാഷറോ അതുപോലെ വെയിറ്റോ ഒന്നും വെക്കരുത് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യുക അതായത് ഇതൊന്നും വെക്കാതെ നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ അത് നന്നായിട്ട് ചൂടായി കിട്ടും അതിനുശേഷമാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാറ്ററിനെ അതിനകത്തേക്ക് ഇറക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു പാത്രം വെക്കുന്ന സമയത്ത് കുക്കറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേറെ ഒരു ഫ്രെയിം അതിൻ്റെ അകത്ത് ഉൾഭാഗത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം ഇത് ഇറക്കി വെക്കാൻ കണ്ടില്ലേ ഇതുപോലെയാണ് ഞാൻ ഫ്രെയിം അടിയിൽ വെച്ചത് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ഫ്രെയിം അതായത് അടിയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്രെയിം വെച്ചിട്ട് ഹീറ്റ് ആക്കുക ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഇറക്കി വെക്കാം നമ്മുടെ ബാറ്ററി പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഇറക്കി വെച്ചത് നിങ്ങൾ ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കൈ പൊള്ളാതെ നോക്കണം ആദ്യം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വേവിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 40 മിനിറ്റ്സ് വേണ്ടി വരും ആ സമയത്ത് നമുക്ക് നല്ല സ്മെല്ല് വരും ആ സമയത്ത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കാസ്കറ്റോ അതുപോലെ തന്നെ വെയിറ്റോ അതായത് വാഷറോ വെയിറ്റോ കുക്കറിന്റെ മൂടിയിൽ ഉണ്ടാവാൻ പാടില്ല വെറുതെ ഇത് ഇങ്ങനെ അടച്ചു വെച്ചാൽ മാത്രം മതി ഇനി നമുക്കൊരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തു ഇപ്പോൾ 45 മിനിറ്റ്സ് ആയി അപ്പോൾ നമ്മളെ ഈ കേക്ക് കാണുമ്പോൾ കറക്റ്റാണ് ടച്ച് ഇങ്ങനെ ഒരു കോല് പപ്പടക്കോലോ ഇറുക്കിലോ എടുത്തത് ഇങ്ങനെ കുത്തി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും കയ്യിലിങ്ങനെ ഒട്ടാതെ വരും അപ്പോൾ നിങ്ങളതൊരു 45 മിനിറ്റ്സ് ആണ് പിന്നെ നിങ്ങളെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ച് അതായത് സിമ്മിലാണ് പിന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഫ്ലെയിം ചിലപ്പോൾ ചെറിയ വേരിയേഷൻ വരും എങ്ങനെ ഇങ്ങനെ കുത്തി നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കും പിന്നെ ഈ പ്ലം കേക്കിന് കുറച്ച് സാധാരണ മറ്റുള്ള കേക്കിനേക്കാളും കുറച്ച് അധികം ടൈം എടുക്കും വേവാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് ടിന്നെല്ലാം നന്നായിട്ട് തണുത്തു ഇനി നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലം കേക്ക് ഇത് നമുക്ക് ഒരു ബിഗിനേഴ്സിന് അതായത് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് ഈ ഒരു പ്ലം കേക്ക് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പെർഫെക്റ്റായി മാറുക ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷേ എനിക്കും ഇങ്ങനെ കേക്ക് കണ്ടു കഴിഞ്ഞാൽ ക്ഷമ ഉണ്ടാകാറില്ല ഇപ്പം തന്നെ കട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് പക്ഷേ ഞാനിത് ഒരു ദിവസം കഴിഞ്ഞിട്ട് നാളെ ഇത് കട്ട് ചെയ്യും നിങ്ങളും ക്ഷമയോടുകൂടി ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പ്ലം കേക്കിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ നമ്മളിട്ട എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡായിട്ടുണ്ട് നല്ല സ്പോഞ്ചിയുമാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആദ്യമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം സക്സസ് ആണ് ഒരു കുഴപ്പവും വരില്ല വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി ഞാനീ പറഞ്ഞിരിക്കുന്ന എല്ലാ അളവുകളും കറക്റ്റായി എടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കും ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഓക്കെ താങ്ക് യു